അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലി കുല്ലിഹിം അജ്മഈൻ പ്രിയമുള്ള സഹോദരങ്ങളെ അല്ലാഹു അള്ളാഹു സുബാന നാം പറയുന്നതും കേൾക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ സ്വന്തമായി പകർത്താനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അല്ലാഹു അള്ളാഹു സുബാനഹുല നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി ദ്വാരക്കുകയാണ് അലഹമില്ല ഓരോ വ്യത്യസ്തമായ ആശയങ്ങളെ സമൂഹത്തിന്റെ മുമ്പിൽ വിഭാവനം ചെയ്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അലഹമില്ല ഇതുവരെയും ഒരുപാട് അറിവുകൾ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാനും ജീവിതത്തിൽ പല മാറ്റങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനും ഈ മീഡിയയിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു സന്തോഷ വാർത്ത തന്നെയാണ് അള്ളാഹു ഇനിയും ഒരുപാട് ആളുകൾക്ക് ഈ മീഡിയയിലൂടെ സന്തോഷം പകരാനും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനും അള്ളാഹു താല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് പരിശുദ്ധമായ റജബ് മാസത്തിലാണ് ഇനി ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ മണിക്കൂറുകൾ സെക്കൻഡുകൾ സെക്കൻഡുകൾ മണിക്കൂറുകളാകുമ്പോൾ മണിക്കൂറുകൾ ദിവസങ്ങളാകുമ്പോൾ ദിവസങ്ങൾ ആഴ്ചകളാകുമ്പോൾ ആഴ്ചകൾ മാസങ്ങളാകുമ്പോൾ ഇനി ഓരോ വർഷങ്ങളും ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ആഴ്ചകളും വർഷങ്ങളും മാസങ്ങളും ഒക്കെ കടന്നു പോകുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്നത് അള്ളാഹു സുബാനഹുല നമുക്ക് തന്ന ആയുസ്സിൽ നിന്ന് ഒരു ആയുസ്സിനെ അവൻ എടുത്തു കളഞ്ഞു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടുന്നത് ശിഷ്ടകാല ജീവിതം പടച്ച തമ്പുരാന്റെ സംതൃപ്തിയിലായിട്ട് കഴിച്ചുകൂടാനാണ് ഇനിയും നമ്മൾ ബുദ്ധിയുള്ള ഒരു അടിമ ചിന്തിക്കേണ്ടത് അത്തരത്തിൽ ശിഷ്ടകാല ജീവിതം പടച്ച തമ്പുരാന്റെ പൂർണ്ണ സംതൃപ്തിയിലായി കഴിച്ചുകൂടാൻ അള്ളാഹു താല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദ്വാരക്കുകയാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് പരിശുദ്ധമായ റജബിലാണ് എന്ന് എൻ്റെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ പരിശുദ്ധമായ റജബ് അള്ളാഹു സുബാനഹുലയുടെ മാസമാണ് എന്ന് പണ്ടുമുതലേ നമ്മൾ തൈക്കാവുകളിൽ നിന്നും പള്ളികളിൽ നിന്നും നമ്മുടെ ഉസ്താദുമാര് മദ്രസ ഉസ്താദന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു അറിവാണ് റജബുൻ ഷെഹുറുല്ലാഹി റജബ് എന്ന് പറയുന്നത് അത് അള്ളാഹു സുബാനഹുലയുടെ മാസമാണ് ഈ പരിശുദ്ധമായ റജബ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടുന്ന നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് മറ്റുള്ള മാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പരിശുദ്ധമായ റജബ് കടന്നു വരുമ്പോൾ ഒരു പ്രത്യേകമായ ദുഃഹയാണ് മിമ്പറിൽ നിന്നും ഇമാം അവൾ ദ്വാര ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഉമ്മമാര് ദ്വാരക്കേണ്ടുന്നത് പരിശുദ്ധമായ കടന്നു വരുമ്പോൾ ആ മാസത്തിന് വേണ്ടി പ്രത്യേകം ദ്വാരപ്പ് നമ്മൾ നടത്താറില്ല അല്ലെങ്കിൽ റബിയുൽ അവൽ റബിയുൽ ആഹർ കടന്നു വരുമ്പോൾ ആ റബി ഉൽ ആഹറിന് വേണ്ടി ഒരു പ്രത്യേകം ദ്വ നമ്മൾ നടത്താറില്ല പക്ഷേ റജബ് വരുമ്പോൾ പള്ളികളിൽ നിന്ന് ഒരു പ്രത്യേകം ദ്വാ ഇമാ അവിടുന്ന് ദ്വാഹ് ചെയ്യുന്നതായി നമുക്ക് കാണാറുണ്ട് അതിങ്ങനെയാണ് അള്ളാഹുവെ പരിശുദ്ധമായ റജബിലും ഷെബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ അല്ല അതുപോലെ കാത്തിരിക്കുന്ന റമലാൻ പുണ്യങ്ങളുടെ പൂക്കാലമാകുന്ന വിശുദ്ധ റമലാൻ ഞങ്ങളിലേക്ക് എത്തിച്ചു തരണേ അല്ല എന്ന ഒരു പ്രത്യേകമായ ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഒരു മന്ത്രി കടന്നു പോകുമ്പോൾ അതിന് തൊട്ട് മുന്നോടിയായി പൈലറ്റ് വാഹനങ്ങൾ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അതായത് മന്ത്രിക്ക് എസ്കോട്ട് എന്നോണം സെക്യൂരിറ്റിമാർ പോകും പോലീസുകാർ പോകും എന്നതുപോലെ പരിശുദ്ധമായ റമലാനിന് മുമ്പ് ഓരോ സെക്കൻഡുകളും പവിത്രമാകുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ച ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള പരിശുദ്ധമായ ലൈലത്തുൽ കതർ അടങ്ങിയ റമലാനിനെ കാത്തിരിക്കുന്നവരാണ് നമ്മൾ അതിനു മുമ്പ് ഒരു ഓർമ്മപ്പെടുത്തലോ എന്നോണം കടന്നു വരുന്ന ാണ് ഈ പരിശുദ്ധമായ റജബും റമലാനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആത്മവൃതി അടങ്ങേണ്ടുന്ന മാസമാണ് പരിശുദ്ധമായ റജബും ഷേബാനും ആത്മ സംസ്കരണം നടത്തിക്കൊണ്ട് അധികാരിയാകുന്ന അന്നവും വെള്ളവും തരുന്ന റബ്ബിലേക്ക് അടുക്കേണ്ടുന്ന മാസമാണ് ഈ പരിശുദ്ധമായ മാസം എന്റെ പ്രിയമുള്ളവരെ ഈ പരിശുദ്ധമായ മാസത്തിൽ കുൽഹു അല്ലാഹു അഹദ് എന്ന് പറയുന്ന ഒരു ചെറിയ ദിക്ർ ചൊല്ലിയ ഒരു ഉമ്മയുടെ ചരിത്രം മറഞ്ഞുകൊണ്ട് മാത്രം ഈ സംഭാഷണം നിർത്താൻ ആഗ്രഹിക്കുകയാണ് സിൽ ഒരു ഉമ്മ താമസിച്ചിരുന്നു ആ ഉമ്മ മറ്റുള്ള മാസങ്ങളെക്കാൾ പരിശുദ്ധമായ റജബിനെ വല്ലാതെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഉമ്മയായിരുന്നു റജബുൻ റജബ് മാസം കടന്നു വന്നാൽ ഈ ഉമ്മ വല്ലാതെ ആ പരിശുദ്ധമായ റജബ് മാസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമായിരുന്നു അത്തരത്തിൽ പരിശുദ്ധമായ റജബ് മാസം കടന്നു വന്നപ്പോൾ ഈ ഉമ്മ എല്ലാ റജബ് മാസത്തിലും കുൽഹു അല്ലാഹു അഹദ് എന്ന് പറയുന്ന ആ ഒരു സൂറത്ത് വല്ലാതെ പാരായണം ചെയ്യുമായിരുന്നു അത്തരത്തിൽ ഒരു റജബ് മാസം കടന്നു വന്നപ്പോൾ ഈ ഉമ്മ രോഗിയായി ആ ഉമ്മ ഒരു മുഷിഞ്ഞ പഴയ വസ്ത്രത്തിലായിരുന്നു ആ ഉമ്മ ധരിച്ചിരുന്ന പഴയ വസ്ത്രമായിരുന്നു ആ ഉമ്മ ധരിച്ചിരുന്നത് ആ ഉമ്മ തൻ്റെ മകനെ വിളിച്ചിട്ട് പറഞ്ഞു മകനേ ഞാൻ രോഗിയായി ഞാൻ വളരെ അവശയായ നിലയിൽ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് ഇനി എന്നെ കൊണ്ട് ഒന്നിനും കഴിയുകയില്ല ഞാൻ റബ്ബിലേക്ക് അടുക്കുകയാണ് എന്നെ വിളിക്കാൻ സമയമായി എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് മകനാകുന്ന നിന്നോട് ഒരു വസീയത്ത് നടത്താനുണ്ട് ഈ പരിശുദ്ധമായ മാസത്തിൽ ഞാൻ ഇട്ടിരിക്കുന്ന ഈ വസ്ത്രം ഇട്ടുകൊണ്ട് തന്നെ നീ എന്നെ കഫം പുടവ വേറെ ഒരു വസ്ത്രവും നീ എനിക്ക് വേണ്ടി അണിയേണ്ടതില്ല പുതിയ വസ്ത്രങ്ങൾ വാങ്ങിച്ചു തരേണ്ടതില്ല ഈ പഴയ വസ്ത്രത്തിൽ തന്നെ റജബ് മാസത്തിൽ ഞാൻ ധരിച്ച ഈ വസ്ത്രത്തിൽ തന്നെ എന്നെ നീ മറമാടണമെന്ന് പറയുകയും അങ്ങനെ ഈ മകൻ അത് ഏൽക്കുകയും ചെയ്തു പക്ഷേ ഈ ഉമ്മ ഈ ഉമ്മ മരണപ്പെടുന്ന സമയത്ത് ഈ നിറവേറ്റിയില്ല ഈ മകൻ ഈ വസീയത്ത് നിറവേറ്റിയില്ല ഈ ഉമ്മ പറയാതെ ജനങ്ങളെല്ലാം എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും ഒരു ഉമ്മക്ക് പുതിയ കപം കുടവ വേടിക്കാൻ പോലും യോഗ്യതയില്ലാത്തവനാണോ ഞാൻ എന്ന് ചിന്തിക്കില്ലേ അതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ വസ്ത്രത്തിലേക്ക് ഈ പുതിയ വസ്ത്രം അണിഞ്ഞുകൊണ്ട് പുതിയ കഫം പുടവ വാങ്ങിക്കൊണ്ട് ഈ ഉമ്മായ മറമാടുകയാണ് അത്തരത്തിൽ മറമാടുന്ന സമയത്ത് ആ ഉമ്മായ കബറടക്കി പിരിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഈ മകൻ വല്ലാതെ ഉറങ്ങിപ്പോവുകയാണ് കണ്ണുകൾ അടഞ്ഞു പോവുകയാണ് അത്തരത്തിൽ കണ്ണുകൾ അടഞ്ഞു പോകുന്ന സമയത്ത് അതാ വരുന്നു പ്രിയപ്പെട്ട ഉമ്മ എന്നിട്ട് മകനോട് പറയുന്നു മകനെ എൻ ഞാൻ നിന്നോട് പറഞ്ഞിരുന്ന എൻ്റെ സ്നേഹമുള്ള മകനാകുന്ന നിന്നോട് പറഞ്ഞിരുന്ന വസീയത്ത് നീ നിറവേറ്റിയില്ലല്ലോ മോനെ നിന എനിക്ക് നിന്നോട് പൊരുത്തമില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ മരണമടഞ്ഞിട്ടുള്ളത് ഞാൻ കബറിലുള്ളത് നിനക്ക് പൊരുത്തമില്ലാത്ത പൊരുത്തമില്ലാത്തൊരവസ്ഥയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മ പറഞ്ഞപ്പോൾ ബേജാറിലായി വളരെ വിഷമത്തിലായി എൻ്റെ ഉമ്മ എന്നെ പൊരുത്തമില്ലാത്തൊരവസ്ഥയിലാണോ എന്നെ എൻ്റെ ഉമ്മയെ എനിക്ക് ദർശിക്കാനിടയായത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ബേജാറില പ്രയാസപ്പെട്ടുകൊണ്ട് ആ കബറിന്റെ അടുത്തേക്ക് ചെന്ന കബറ് തോണ്ടുമ്പോൾ ഉമ്മായെ കാണുന്നില്ല പോയി എൻറെ എൻ്റെ ഉമ്മ ഇന്ന് മറമാടിയെ എൻറെ ഉമ്മായ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അത്ഭുതപ്പെട്ടു നിൽക്കുമ്പോ ആ അവിടെ നിന്നൊരു അശരീരി കേൾക്കുകയാണ് മോനെ പരിശുദ്ധമായ റജബ് മാസത്തെ ഒരാൾ ആദരിച്ചാൽ അദ്ദേഹത്തെ ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അശരീരി കേൾക്കുകയാണ് കാരണം മറ്റുള്ള മാസങ്ങളെക്കാൾ ഈ ഉമ്മ റജബ് മാസത്തെ ആദരിക്കുമായിരുന്നു ബഹുമാനിക്കുമായിരുന്നു ആ റജബ് മാസത്തിൽ കൂടുതൽ പ്രാവശ്യം സൂറത്തിൽ ഇഹ്ലാസ് പാരായണം ചെയ്യുമായിരുന്നു ചെറിയ സൂറത്താണ് പക്ഷേ ആ സൂറത്തിന്റെ പ്രതിഫലം വലുതാണ് എന്റെ പ്രിയമുള്ളവരെ ഈ പരിശുദ്ധമായ രജബുമാസ െന്ന് പറയുന്നത് നമ്മുടെ നിസ്കാരത്തിന്റെ വാർഷികം കൂടിയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും ചിന്തിക്കണം ഞാൻ റബ്ബിലേക്ക് അടുക്കേണ്ടതുണ്ട് എന്റെ തെറ്റുകുറ്റങ്ങൾ പടച്ചതമ്പുരാൻ പൊരുത്തപ്പെടേണ്ടതുണ്ട് ആറടി മണ്ണാകുന്ന കബറിലേക്ക് എനിക്ക് പോകേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ തെമ്മാടിത്തരങ്ങളും മോശത്തരങ്ങളും കാണിച്ചുകൊണ്ട് നടക്കേണ്ടതല്ല എന്ന് പൂർണ്ണമായി തീരുമാനമെടുത്തുകൊണ്ട് ഈ റജബിന്റെ സന്ദേശം നല്ലതുപോലെ ജീവിതത്തിൽ പകർത്തി എനിക്ക് നന്നാകണം റമദാൻ വരവേൽക്കുമ്പോൾ നല്ല മനസ്സോടുകൂടി വരവേൽക്കണമെന്ന നീയത്തോടുകൂടി അലഹമില്ല സൂറത്തിൽ ഇഹ്ലാസ് ജീവിതത്തിലും എല്ലാ നിഖില മേഖലകളിലും ഈ സൂറത്ത് ലിഹ്ലാസ് പാരായണം ചെയ്യുകയും പ്രത്യേകിച്ച് റജബ് മാസത്തിൽ പാരായണം ചെയ്യുകയും ചെയ്താൽ ആ ഉമ്മാക്ക് അള്ളാഹു താല അനുഗ്രഹം കൊടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിലും അല്ലാഹു താല അനുഗ്രഹങ്ങൾ നൽകുമെന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി അത് ചെല്ലുക അതുപോലെ തന്നെ ഇനിയുള്ള നിസ്കാരങ്ങൾ ഒരു വക്കത്തുപോലും കല ആക്കില്ലെന്ന പൂർണ്ണ കൂടി കാത്തിരിക്കുന്ന റമലാൽ പുണ്യങ്ങളുടെ പൂക്കാലമാകുന്ന റമലാൻ നല്ല രീതിയിൽ വരവേൽക്കാൻ അള്ളാഹു താര നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ലാമ തങ്ങള് കടന്നു വന്നാൽ ദ്വാരക്കുന്നത് ഇങ്ങനെയായിരുന്നു അള്ളാഹു എന്നൊരു പ്രത്യേകമായ ദ്വാരക്കുമായിരുന്നു അത്തരത്തിൽ അള്ളാഹു സുബാന പരിശുദ്ധമായ റജബ് മാസത്തിലും ഷേബാൻ മാസത്തിലും പൂർണ്ണ ബറക്കത്ത് നൽകി അനു ഐശ്വര്യങ്ങൾ നൽകി നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാ ചെയ്തുകൊണ്ട് ഇതെല്ലാവരും ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവരിലേക്ക് പകർ പകർന്നുകൊടുത്തുകൊണ്ട് ഒരു സ്വതക്കയുടെ പ്രതിഫലം നിങ്ങൾ കരഗതമാക്കണമെന്ന് അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും അള്ളാഹുത്താല ഖൈറും ബറക്കത്തും ചെരിയട്ടെ ആമുഖമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഊസിക്കും ബിദ്വാ അസ്സലാമലൈക്കും